ഓൺലൈൻ ചോക്ക് ബോർഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇത്രയും നാളും എന്താ നമ്മൾ ഏത് ചാപ്റ്ററാണ് ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്? റേഷ്യോ ആയിരുന്നു അല്ലേ. നമ്മൾ രണ്ട് സെക്ഷൻ കഴിഞ്ഞു റേഷ്യോയുടെ. ഫസ്റ്റ് വണ് നമ്മൾ ഒരു റേഷ്യോ വെച്ചുള്ള സെക്ഷനും സെക്കൻഡ് എന്ന് പറയുമ്പോൾ രണ്ട് റേഷ്യോ വെച്ചുള്ള സെക്കൻഡുമായിരുന്നു സെക്ഷനായിരുന്നു. ഇനി നമ്മൾ ഡീൽ ചെയ്യുന്ന എന്താ മൂന്ന് റേഷ്യോ വെച്ചുള്ള സെക്ഷനാണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. ഇതുവരെ രണ്ട് സെക്ഷനിലും വരെ നമ്മൾ ചെയ്തെല്ലാം കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ എന്ന് ഒരു ഡൗട്ടൊന്നും ഇല്ലല്ലോ അല്ലേ ആർക്കും. ആ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനി നമുക്കെന്നാൽ തേർഡ് സെക്ഷനിലേക്ക് പോവാം. ത്രീ ക്വാണ്ടിറ്റീസ് ആണ് തേർഡ് സെക്ഷൻ്റെ പേര്. അപ്പോൾ മൂന്ന് ആ പേര് തന്നെ ഇല്ലേ, മൂന്ന് ക്വാണ്ടിറ്റീസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നേ. ആ ആ പേര് തന്നെയുണ്ട്. എന്താ മൂന്ന് ക്വാണ്ടിറ്റീസ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം അല്ലേ എങ്ങനെ മൂന്ന് റേഷ്യോ ആണെങ്കിൽ. ആ ആ അപ്പം അത് തന്നെ മൂന്ന് റേഷ്യോ നമുക്ക് എ ഈസ് ടു ബി ഈസ് ടു സി മൂന്ന് റേഷ്യോ തരുവാണെങ്കിൽ, മൂന്ന് ക്വാണ്ടിറ്റീസ് തരുവാണെങ്കിൽ, അതുപോലെ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു അൺനോൺ ക്വാണ്ടിറ്റിയും കൂടി ഉണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് എഴുതാൻ പറ്റും? ആ എ ഈസ് ടു ബി ഈസ് ടു സി എന്നും ഒരു റേഷ്യോ ഉണ്ടെങ്കിൽ, എക്സ് എന്നൊരു അൺനോൺ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും ഫസ്റ്റ് ടേം എ എക്സ്, സെക്കൻഡ് ടേം ബി എക്സ് ആൻഡ് തേർഡ് ടേം സി എക്സ് എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇതിനോടനുബന്ധിച്ചുള്ള ആക്ടിവിറ്റീസിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 141-ാമത്തെ പേജ് നമ്പറാണ് നമ്മൾ, അതിൽ ഫസ്റ്റ് ആക്ടിവിറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 141. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്? ജോണി ഇൻവെസ്റ്റഡ് 50,000 rupees, ജലീൽ 40,000 rupees ആൻഡ് ജയൻ 20,000 rupees ടു സ്റ്റാർട്ട് എ ബിസിനസ് ടുഗദർ. ദേ ഗോട്ട് 3,300 rupees ആസ് പ്രോഫിറ്റ് ഇൻ എ മന്ത്, വിച്ച് ദേ ഡിവൈഡഡ് ഇൻ ദ റേഷ്യോ ഓഫ് ദർ ഇൻവെസ്റ്റ്മെന്റ്സ്. ഹൗ മച്ച് ഡിഡ് ഈച്ച് ഗെറ്റ്? അപ്പോൾ ക്വസ്റ്റ്യൻ എന്തുവാ പറയുന്നതെന്ന് വെച്ചാൽ മൂന്ന് ആൾക്കാരുണ്ട് അല്ലേ, ജോണി, ജലീൽ ആൻഡ് ജയൻ. ഓരോരുത്തരും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഓരോരുത്തരും കുറച്ച് രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജോണി എത്രയാണ്? 50,000 രൂപയും, ജലീൽ 40,000, ജയൻ 20,000 രൂപയും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവർക്ക് രണ്ടുപേർക്കും അവർക്ക് മൂന്ന് പേർക്കും കൂടെ എത്ര രൂപ പ്രോഫിറ്റ് കിട്ടി? ഒരു മാസം 3,300 രൂപ മൂന്ന് പേർക്കും കൂടി പ്രോഫിറ്റ് ചെയ്തു. എന്നിട്ട് അവര് എന്നാ അവരുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ അവര് റേഷ്യോ ആയിട്ട് അവര് ഈ പ്രോഫിറ്റ് അവർക്ക് കിട്ടിയ ഈ 3,300 രൂപ പ്രോഫിറ്റ് ആയിട്ട് കിട്ടിയില്ല ഒരു മാസത്തേക്ക്, അവരെന്നിട്ട് എന്താ അവർക്ക് മൂന്നൂർക്ക് ഓരോ ഇൻവെസ്റ്റ്മെന്റ് ആണല്ലോ, അപ്പൊ ആ അവരുടെ ഇൻവെസ്റ്റ്മെന്റിലേക്ക് അവര് ഈ പ്രോഫിറ്റിനെ അവരുടെ റേഷ്യോ ആയിട്ട് അവര് ഡിവൈഡ് ചെയ്തു. അപ്പൊ ഓരോരുത്തർക്കും അപ്പൊ എത്ര രൂപ വെച്ച് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് വെച്ച് ഇപ്പൊ ടോട്ടൽ പ്രോഫിറ്റ് ആണ് തന്നിരിക്കുന്നത്. അപ്പം അവർ ഓരോരുത്തർക്കും ഓരോ പ്രോഫിറ്റ് എത്ര കിട്ടിയെന്ന് നമുക്ക് നോക്കണമല്ലോ. അങ്ങനെ അവര് ഡിവൈഡ് ചെയ്തു എന്നാണ് അവർ പറയുന്നത്, ക്വസ്റ്റ്യൻ പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർക്കും എത്ര പ്രോഫിറ്റ് വെച്ച് അവരുടെ ഇൻവെസ്റ്റ്മെന്റിന് വെച്ച് എത്ര പ്രോഫിറ്റ് അവർക്ക് ഓരോരുത്തർക്കും എത്ര പ്രോഫിറ്റ് വെച്ചാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ചെയ്യാം. അപ്പം നമുക്ക് ജോണി അവരുടെ ഇൻവെസ്റ്റ്മെന്റിന് റേഷ്യോ തന്നിട്ടുണ്ട് അല്ലേ, ജോണി, ജലി, ഞാൻ റേഷ്യോ എത്രയാ? 50,000, 40,000, ജയന്റെ എത്രയാ? 20,000. ഇനി നമുക്ക് ഇത് ഏറ്റവും ലീസ്റ്റ് ലീസ്റ്റ് റേഷ്യോ ഒക്കെ അല്ലേ. അങ്ങനെ ആകുമ്പം ഈ സീറോസ് എല്ലാം ക്യാൻസൽ ചെയ്ത് എന്താ 5:4:2 എന്ന് നമുക്ക് റേഷ്യോ എഴുതാം. അവരുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ റേഷ്യോ ആണ് 5:4:2, നമുക്ക് അത് എഴുതാം. അപ്പം അവരുടെ റേഷ്യോ അല്ലേ, റേഷ്യോ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് കേട്ടോ, അവരുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ റേഷ്യോ ആണ് 5:4:2. ഇനി അവരുടെ ടോട്ടൽ പ്രോഫിറ്റ് എത്ര തന്നിരിക്കുന്നത്? ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 3,300 രൂപ കേട്ടോ. ടോട്ടൽ പ്രോഫിറ്റ് ടോട്ടൽ പ്രോഫിറ്റ്
1300 rupees കേട്ടോ അങ്ങനെ ആവുമ്പോൾ ഓരോരുത്തർക്ക് കിട്ടിയ പ്രോഫിറ്റ് എത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പം ജോണിയുടെ പ്രോഫിറ്റ് നമുക്ക് ആദ്യം നോക്കാം ആദ്യം ജോണിയുടെ പേരല്ലേ അപ്പം പ്രോഫിറ്റ് ഫോർ പ്രോഫിറ്റ് ഓഫ് ജോണി ജോണിൻ്റെ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും ആ ഈ ടോട്ടൽ പ്രോഫിറ്റ് ആ ടോട്ടൽ പ്രോഫിറ്റ് ഇൻറ്റു എന്താ ചെയ്യാം ആ ജോണിയുടെ റേഷ്യോയിൽ നിന്ന് നമുക്ക് ജോണിയുടെ തീർക്കാം ജോണിയുടെ റേഷ്യോ എത്രയാണ് ഫൈവ് ആണല്ലേ പിന്നെ നമുക്ക് ടോട്ടൽ എഴുതണം ടോട്ടൽ റേഷ്യോ അങ്ങനെ എഴുതണം അപ്പം ജോൺ ടോട്ടൽ റേഷ്യോ എത്രയാണ് ഫൈവ് പ്ലസ് ഫോർ പ്ലസ് ടു ഫൈവ് പ്ലസ് ഫോർ പ്ലസ് ടു ആണേ എന്ന് പറയുമ്പം ലെവൻ ആണ് അപ്പം ജോണിയുടെ മാത്രം റേഷ്യോ എന്ന് പറയുന്നത് ഫൈവ് ബൈ ലെവൻ ആണ് ഈ ഫുൾ റേഷ്യോയിൽ നിന്ന് ഫൈവ് ബൈ ലെവൻ മാത്രമാണ് ജോണിയുടെ അപ്പം പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ ടോട്ടൽ പ്രോഫിറ്റ് ഇൻറ്റു ഫൈവ് ബൈ ലെവൻ അപ്പം 3300 ഇൻറ്റു എത്രയാണ് ഫൈവ് ബൈ ലെവൻ വരും അപ്പം എന്താ കിട്ടുന്നത് ആ ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാം അല്ലേ ഇവിടെ 300 വരുമേ അപ്പോൾ 300 ഇൻറ്റു ഫൈവ് തന്നെ 15 അല്ലേ 00 അപ്പം 1500 രൂപ എത്രയാ 1500 രൂപ നമ്മുടെ ജോണിയുടെ പ്രോഫിറ്റ് ആയിരുന്നു ജോണിയുടെ പ്രോഫിറ്റ് ആണ് 1500 രൂപ ഇത് നമുക്ക് ജലീലിനെ കണ്ടുപിടിക്കാം ജലീലിൻ്റെ പ്രോഫിറ്റ് എങ്ങനെയാണ് ആ ഇതുപോലെ തന്നെ ടോട്ടൽ പ്രോഫിറ്റ് ഇൻറ്റു 3300 ഇൻറ്റു ജലീലിൻ്റെ എത്രയാ 4/11 വരും അല്ലേ 4/ എത്രയാ 5+4+2 3300 ഇൻറ്റു 4/11 വരും അല്ലേ ആ ഇനി ഇത് ക്യാൻസൽ ആക്കി നമുക്കറിയാമല്ലോ 11 × 3 ആണ് 33 300000 4 × 3 എത്രയാ 12 വരും അല്ലേ 12000 അപ്പം 1200 റുപ്പീസ് കിട്ടും എത്രയാ ജലീലിൻ്റെ പ്രോഫിറ്റ് 1200 ജോണിയുടെയും ജലീലിനെ നമ്മൾ കണ്ടുപിടിച്ചു ഇനി നമുക്ക് ആരുടെ കണ്ടുപിടിക്കാനുള്ള മിച്ചം ഇനി നമുക്ക് ജയൻ്റെ ആണ് പ്രോഫിറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കേണ്ടത് പ്രോഫിറ്റ് ഓഫ് ജയൻ അപ്പം ജയൻ്റെ പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത് ആ ഇതുപോലെ തന്നെ മുമ്പത്തെ രണ്ടുപേരുടെ കണ്ടുപിടിച്ച പോലെ തന്നെ ടോട്ടൽ പ്രോഫിറ്റ് ഇൻറ്റു ജയൻ്റെ 2/11 ആണല്ലേ 11 വന്നാൽ എങ്ങനെയെന്ന് മനസ്സിലായല്ലോ എല്ലാവർക്കും ആ ഇനി ഇത് ക്യാൻസൽ ചെയ്യുക ഇവിടെ 300 വരും 300 × 2 = 600 അപ്പൊ 600 റുപ്പീസ് അപ്പം നമുക്ക് മൂന്ന് പേരുടെ പ്രോഫിറ്റ് കിട്ടി അല്ലേ അപ്പം ഈ ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലായാലോ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു മൂന്ന് പേര് ജോണി ജലീൽ ജയൻ മൂന്ന് പേരും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് രൂപ ഇൻവെസ്റ്റ് ചെയ്തു ജോണി 50000 ജലീൽ 40000 ജയൻ 20000 ഇൻവെസ്റ്റ് ചെയ്തു പിന്നെ അവർക്ക് ഒരു മാസം കിട്ടിയ ടോട്ടൽ മൂന്ന് പേരുടെ കൂടെയുള്ള പ്രോഫിറ്റും തന്നിട്ടുണ്ട് 3300 അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർക്കും ഓരോ മാസം എത്ര പ്രോഫിറ്റ് വെച്ച് കിട്ടിയെന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഓരോരുത്തർക്കും ഓരോ മാസം എത്ര പ്രോഫിറ്റ് കിട്ടിയെന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് അപ്പം നമ്മൾ അത് ടോട്ടൽ പ്രോഫിറ്റിൽ നിന്ന് അവരുടെ റേഷ്യോ വെച്ച് അവരുടെ ഇൻവെസ്റ്റ്മെൻ്റ് റേഷ്യോ വെച്ച് നമ്മൾ ഓരോരുത്തർക്ക് എത്ര പ്രോഫിറ്റ് കിട്ടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു സെക്കൻഡ് ക്വസ്റ്റ്യൻ ദ കപ്പാസിറ്റീസ് ഓഫ് 3 വാട്ടർ ടാങ്ക്സ് ആർ ഇൻ ദ റേഷ്യോ 2:3:5 ദ സ്മോളസ്റ്റ് ഓഫ് ദം ക്യാൻ ഹോൾഡ് 2500 ലിറ്റേഴ്സ് ഹൗ മെനി ലിറ്റേഴ്സ് ക്യാൻ ദ അതർ 2 ഹോൾഡ് ഇപ്പം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തോ പറയുന്നേ മൂന്ന് വാട്ടർ ടാങ്ക് തന്നിട്ടുണ്ടല്ലേ അപ്പം മൂന്ന് വാട്ടർ ടാങ്കിൻ്റെയും കപ്പാസിറ്റി അതിൻ്റെ റേഷ്യോ ആ മൂന്ന് വാട്ടർ ടാങ്കിൻ്റെ കപ്പാസിറ്റിയുടെ റേഷ്യോ എന്ന് പറയുന്നത് 2:3:5 ആണ് എന്നിട്ട് പിന്നെ ഒരു ഒരു ഇൻഫർമേഷൻ തന്നിട്ടുണ്ട് എന്തുവാ അതിൽ ഏറ്റവും ചെറുതിന് 2500 ലിറ്റർ വെള്ളം ഏറ്റവും ചെറിയ വാട്ടർ ടാങ്കിന് 2500 ലിറ്റർ വെള്ളം കൊള്ളാമെന്നാണ് അവർ പറയുന്നത് അതിൻ്റെ കപ്പാസിറ്റി പറയുന്നത് അങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ബാക്കി രണ്ട് ടാങ്കിനും എന്തോരം വെള്ളം കൊള്ളാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് അപ്പം നമുക്ക് ചെയ്യാം നമുക്ക് തന്നിരിക്കുന്ന ഇൻഫോർമേഷനൊക്കെ എഴുതാം എന്തുമായിരുന്നു മൂന്ന് ടാങ്കുകളിലെ കപ്പാസിറ്റി അല്ലേ അപ്പം റേഷ്യോ ഓഫ് 3 ടാങ്ക്സ് അപ്പം അല്ലേ
C1 is to C2 is to C3. മൂന്ന് ടാങ്കിളിലെ കപ്പാസിറ്റി റേഷ്യോ നമ്മൾ എഴുതാൻ പോകുന്നത് എത്രയാ? 2:3:5. മൂന്ന് ടാങ്കിളിലെ കപ്പാസിറ്റികളുടെ റേഷ്യോ ആണ് 2:3:5. ഇനി ഞാൻ എഴുതിക്കുന്ന ഏറ്റവും ചെറുതിന് C1 ഏറ്റവും ചെറുതിന് എത്രയാ? 2500 ലിറ്റർ വെള്ളം കൊള്ളാം. ആ ടാങ്കിനകത്ത് കപ്പാസിറ്റി ആണ് 2500 ലിറ്റർ. അപ്പം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം C1 കപ്പാസിറ്റി അല്ലേ, C1 സ്മോളസ്റ്റ് ടാങ്കിൻ്റെ കപ്പാസിറ്റി എത്രയായിരുന്നു? 2500 ലിറ്റർ തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ റേഷ്യോ നമുക്ക് എഴുതാൻ പറ്റുമല്ലോ. എന്തുവാ റേഷ്യോ? നീ 2500 എന്ന് പറയുന്നത് എന്തുമായിരിക്കും? ഇതിൽ നിന്ന് നോക്കിയേ, 2:2 ടോട്ടൽ റേഷ്യോ 2:10 അല്ലേ. 2+5 7 7+3 10. അപ്പം 2:10 പാർട്ട് ഓഫ് ടോട്ടൽ എന്ന് പറയുന്നതാണ് 2500 ലിറ്റർ. ഇത് ഫുൾ റേഷ്യോ ആണ് അല്ലേ, മൂന്നെണ്ണത്തിൻ്റെ കപ്പാസിറ്റി റേഷ്യോ ആണ്. അപ്പം ഈ ടോട്ടൽ, അപ്പം ഈ 2:10 ഈ ടോട്ടലിൻ്റെ വെറും 2/10 രണ്ട് ഭാഗം മാത്രമാണ് 2500 ലിറ്റർ എന്ന് പറയുന്നത്. ടോട്ടലിൻ്റെ 2:10 മാത്രമാണ് 2500 ലിറ്റർ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്തുവാ ടോട്ടൽ കണ്ടുപിടിക്കാൻ മേലേ? 2:10 പാർട്ട് ഓഫ് ടോട്ടൽ എന്ന് പറഞ്ഞാൽ 2500 ലിറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എന്ന് പറയുമ്പോൾ എത്രയാ? ടോട്ടൽ ഈസ് ഈക്വൽ ടു ഈ 2:10 അപ്പുറത്തേക്ക് നെക്സ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ എന്നാ 10:2 എന്ന് പറയും അല്ലേ. ഇത് ന്യൂമറേറ്ററിലേക്ക് പോകും, ഇത് ഡിനോമിനേറ്ററിലേക്ക് വരും. അപ്പം ടോട്ടലിൽ നിന്ന് വന്ന 10:2 × 2500 എന്ന് പറയും. അങ്ങനെ ആകുമ്പോൾ എത്രയാ? ഇതെന്ന് പറയുന്നത് നമുക്ക് എന്നാ ഇത് 5 ആയിട്ട് എഴുതാം അല്ലേ. അങ്ങനെ ആകുമ്പോൾ 5 × 25 എന്നാ 125 ആണ് അല്ലേ. പിന്നെ 00 125 00. അപ്പം എത്രയാ? 12500 ലിറ്റർ ആണ് മൂന്നിൻ്റെ കൂടെ മൊത്തത്തിലുള്ള കപ്പാസിറ്റി. മൂന്നിൻ്റെ കൂടെ ഉള്ള കപ്പാസിറ്റി, ടോട്ടൽ കപ്പാസിറ്റി ആണ് 12500 ലിറ്റർ. അങ്ങനെ ആകുമ്പോൾ എന്തുവാ നമുക്കിപ്പം എന്നാ ഫസ്റ്റ് 1 തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അതിൽ നിന്ന് നമ്മൾ ടോട്ടൽ കണ്ടുപിടിച്ചു. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് C2 C3 കപ്പാസിറ്റീസ് എങ്ങനെയാണെന്ന് ഈ ടോട്ടലിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് ഈ കണ്ടുപിടിക്കാം. അപ്പം C2 കപ്പാസിറ്റി നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. C2 എങ്ങനെയാണ് കണ്ടുപിടിക്കാമെന്ന്? ആദ്യം നമ്മൾ ടോട്ടലിൽ നിന്ന് എത്രയാ ഈ C1 എന്ന് പറഞ്ഞാൽ ടോട്ടലിൻ്റെ 2:10 പാർട്ടാണ്. അപ്പം C2 എന്തുമായിരിക്കും? ടോട്ടലിൻ്റെ 3:10 ആയിരിക്കും അല്ലേ. C2 കപ്പാസിറ്റി നോക്കിയ റേഷ്യോ തന്നിട്ടുണ്ട്, 3 ആണ് തന്നിട്ടുണ്ട്. അങ്ങനെ ആകുമ്പം C2 എന്ന് പറഞ്ഞാൽ ടോട്ടലിൽ നിന്ന് 3:10 ഭാഗമാണ് അല്ലേ. അപ്പം 12500 × 3:10. അപ്പം ഈ 0 ഉം 0 ഉം ക്യാൻസൽ ആയി കഴിഞ്ഞാൽ 1250 × 3 എത്രയായിരിക്കും? 3750 ലിറ്റർ ആയിരിക്കും അല്ലേ. C2 കപ്പാസിറ്റി എന്ന് പറയുന്ന 3750 ലിറ്റർ ആയിരിക്കും. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ പറ്റുന്നത്? സി ത്രീയുടെ കാര്യം കണ്ടുപിടിക്കാം. അപ്പം സി ത്രീ എന്ന് പറയുന്നത് എത്ര? C1 ഉം C2 ഉം നമുക്കറിയാം. അങ്ങനെ ആകുമ്പോൾ C3 കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ. അപ്പം ടോട്ടലിൽ നിന്ന് 12500 × 12500 എന്നാ എന്തായിരുന്നു? C3 റേഷ്യോ എത്ര? 5 ആണ് അല്ലേ. അപ്പോൾ 5:10 ആണ്. അപ്പം 12500 × 5:10. 0 ഉം 0 ഉം ക്യാൻസലായി. പിന്നെ നമുക്ക് എന്നാ കിട്ടുന്നത്? 1250 × 5 എത്രയായിരിക്കും? 6250 ലിറ്റർ ആയിരിക്കും അല്ലേ. C3 വാല്യൂ 6250 ലിറ്റർ ആയിരിക്കും. C3 വാല്യൂ 6250 ലിറ്റർ. ഇപ്പം നമുക്ക് എന്നാ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്നാ മൂന്നെണ്ണത്തിൻ്റെ കപ്പാസിറ്റീസ് അല്ലേ കണ്ടുപിടിക്കാനായിരുന്നു പറയുന്നത്. ഫസ്റ്റ് 1 നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു, ബാക്കി രണ്ടെണ്ണത്തിന് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അത് നമ്മൾ കണ്ടുപിടിച്ചു. C2 ഉം C3 ഉം കണ്ടുപിടിച്ചു അല്ലേ. ക്വസ്റ്റ്യൻ ആദ്യം നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു മൂന്നിൻ്റെയും കൂടെ കപ്പാസിറ്റി റേഷ്യോ തന്നു.
പിന്നെ സി1-ന്റെ എത്രയാ കപ്പാസിറ്റി 2500 ആണ് തന്നിട്ടുണ്ടായിരുന്നു. ആദ്യം നമ്മൾ ടോട്ടൽ കണ്ടുപിടിച്ചു, എന്നിട്ട് നമ്മൾ ടോട്ടലിൽ നിന്നാണ് സി2-ഉം സി3-ഉം കണ്ടുപിടിച്ചത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ തേർഡ് സെക്ഷനാണ് നമ്മൾ തുടങ്ങിയത്. 3 ക്വാണ്ടിറ്റീസ്, പിന്നെ 3 റേഷ്യോ തരും അല്ലേ, A:B:C തരും. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം എന്താ ഒരു അൺനോൺ ക്വാണ്ടിറ്റി വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ, എക്സ് വെച്ച്. അപ്പോൾ ഫസ്റ്റ് ടൈം AX ആവും, സെക്കൻഡ് ടൈം BX ആവും, തേർഡ് ടൈം CX ആവും. ആ അത് അങ്ങനെ 3 ടേംസ് കിട്ടും. അങ്ങനെ അതിനോടനുബന്ധിച്ചുള്ള ആക്ടിവിറ്റീസിലേക്ക് നമ്മൾ പേജ് നമ്പർ 141-ലെ ആക്ടിവിറ്റീസിലേക്ക് നമ്മൾ കടന്നു. ആദ്യത്തെ 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തത്. ഈ 2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, ആ അപ്പം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇത് ഷെയർ ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.